നിങ്ങളെടുക്കുന്ന ഫോട്ടോസിനെ വേറെ ലെവലായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. യെസ്, ലൈറ്റ് റൂം പ്രീസെറ്റ്സ്. പ്രീസെറ്റ്സ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ആദ്യം പ്രീസെറ്റ്സ് എന്താണെന്ന് പറഞ്ഞുതരാം. പ്രീസെറ്റ്സ് എന്താണെന്ന് വെച്ചാൽ ഇതൊരു പ്രത്യേകതരം ഫിൽറ്റേഴ്സാണ്. ഇത് നമ്മുടെ ലൈറ്റ് റൂം ആപ്ലിക്കേഷനിൽ മൊബൈലിലാണെങ്കിലും പി സിയിലാണെങ്കിലും ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാൻ പറ്റും. ഇനി ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുന്ന പ്രീസെറ്റ്സ് നമ്മൾ ഏത് പിക്കിലേക്ക് വേണമെന്നുവെച്ചാലും ഏത് ടൈമിലും ആഡ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് 10 സിനിമാറ്റിക് പ്രീസെറ്റ്സ് ആണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ പ്രീസെറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നും ഇൻസ്റ്റാൾ ചെയ്യാമെന്നും ഇതിലെങ്ങനെ അപ്ലൈ ചെയ്യാമെന്നും ഞാൻ ഈ വീഡിയോയിൽ മൊത്തമായിട്ട് കാണിക്കുന്നുണ്ട്. സോ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ വീഡിയോയിലോട്ട് പോകാം. സോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസിലാണ് എത്താൻ കഴിയുക. ഡൗൺലോഡ് ബട്ടൺ ഉണ്ട്. ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ 2-3 ഇമെയിൽ അഡ്രസ്സ് യൂസ് ചെയ്യുന്ന ആളാണെന്ന് വെച്ചാൽ ഇമെയിൽ അഡ്രസ്സ് സെലക്ട് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ അക്കൗണ്ട് ഏതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്യുമ്പോൾ നേരെ ഡയറക്റ്റ് ഡൗൺലോഡ് ആവും. ഇതിൻ്റെ ഫയൽ സൈസ് ഏകദേശം 200 MB വരുന്നുണ്ട്. അപ്പോൾ ഡൗൺലോഡ് ആകാൻ കുറച്ച് ടൈം എടുക്കും. ഇത് ഡൗൺലോഡ് ആയി കഴിയുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ഫയൽ മാനേജറിലെത്തും. ഫയൽ മാനേജറിൽ എക്സ്ട്രാക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് കാണിക്കുക. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഫയൽ മാനേജറിൽ എക്സ്ട്രാക്ട്, അതായത് അൺസിപ്പ് ചെയ്യാൻ ഓപ്ഷൻ ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെഡ് ആർച്ചീവർ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ കാണുന്ന ഫയൽ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുക. എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ദിസ് ഫുൾ സെലക്ട് ചെയ്തിട്ട്, അതായത് 10 ഫയലും സെലക്ട് ചെയ്തിട്ട് ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ലൈറ്റ് റൂമിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അത് ലൈറ്റ് റൂമിലേക്ക് ഓരോന്ന് വരുന്നതായിട്ട് ലോഡാവും. അപ്പോൾ ഇവിടെ ലോഡായി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി എങ്ങനെ ഒരു പ്രീസെറ്റ് വേറൊരു പിക്കിലേക്ക് ആഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ടൊരു പ്രീസെറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ സൈഡിൽ 3 ബാറിൽ ക്ലിക്ക് ചെയ്ത് കോപ്പി സെറ്റിങ്സ്, കോപ്പി സെറ്റിങ്സ് ചെയ്തതിന് ശേഷം ഏത് പിക്കിലേക്കാണോ ആഡ് ചെയ്യേണ്ട പിക്ക് അതിലേക്ക് എടുത്തിട്ട് പേസ്റ്റ് അടിക്കാം. വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ ടൂൾ എടുത്തതിന് ശേഷം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പ്രീസെറ്റ് നിന്ന് പിക്കിലേക്ക് പ്രീസെറ്റ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.